ഹലോ ഗായ്സ്, മറ്റൊരു എപ്പിസോഡിലോട്ട് എവർക്കും സ്വാഗതം. നമ്മൾ രാവിലെ തന്നെ വീട്ടിലാണ്, അമ്മ ഇലയൊക്കെ വെട്ടിക്കൊണ്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ രാവിലെ ഒരു വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രണ്ടുപേരും കൂടെ. അവിടെ നമ്മളെ ഈ ഒരു വള്ളി ചൊന എന്ന് പറഞ്ഞിട്ട് ഇവിടെ കുമാര ഓവലിന്റെ അടുത്തുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് പറയാം. അപ്പൊ ഞാൻ രാവിലെ അതിന്റെ ഡീറ്റെയിൽ ചെറുതായിട്ട് ചോദിക്കാനാണ് അമ്മയടുത്ത് വന്നതാണ്. അപ്പൊ നിങ്ങളുടെ ഇവിടെ തന്നെ എപ്പിസോഡ് ആണെന്ന് വെച്ചാൽ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഗായ്സ്, നമ്മളിപ്പോൾ കുമാരോലി പോയിട്ട് സാധാരണ ഇവിടെ വരുവാണെങ്കിൽ ഇപ്പോൾ മേലാങ്കോട് ക്ഷേത്രമാണ്. ഇവിടെ ഒരു മേലാങ്കോട് ദേവിയും ചേച്ചി ക്ഷേത്രവും അനിയത്തി ക്ഷേത്രമൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഇത് നമ്മളെ ശിവക്ഷേത്രമാണ്, മേലാങ്കോട് ശിവാലയം ക്ഷേത്രത്തിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ നിങ്ങൾ കുമാരോലി വരുവാണെങ്കിൽ തീർച്ചയായിട്ടും അകത്തോട്ട് ചോദിച്ച് വരുവാണെങ്കിൽ ഇവിടെ വന്നു നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ല ഒരു സീനറിയും ലൊക്കേഷനും ഭയങ്കര ശക്തിയുള്ളൊരു ക്ഷേത്രവുമാണ്. നമ്മൾ പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് ഇതും കൂടെ കാണിച്ചു തന്നേ ഉള്ളൂ. ഗായ്സ്, ഇതാണ് നമ്മുടെ കുമാരകോവില്. ഇവിടെ വരുവാണെങ്കിൽ ആദ്യം ഇവിടെ ഒരു കുളമുണ്ട്. ഇവിടുത്തെ അവളി നമുക്ക് ആദ്യം വഴി വരുമ്പോൾ കാണാൻ പറ്റുന്നത് ഇവിടെ നാഗർ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ താഴെ ഒരു കുളമുണ്ട്. കുളത്തിലിറങ്ങി കൈയും കാലം കഴുകിയ ശേഷം പോവാം. ഇപ്പോഴൊന്നും പെർമിഷൻ ഇല്ല ആർക്കും ഈ സീസണിലൊന്നും. ഞങ്ങൾ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയാണ് കുളം കൂടെ ഒന്ന് കാണിച്ചു തരാം. ഗായ്സ്, നമ്മുടെ കുമാരകോവിൽ ക്ഷേത്രത്തിൻ്റെ ഇവിടുത്തെ കുളമാണ്. ഇത് ഞങ്ങൾക്ക് ഭയങ്കര രസമാണ് കാണാനായിട്ട്. ഞാൻ അതാണ് നിങ്ങൾക്ക് ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. ഇവിടെ ചെറിയൊരു ഗണപതി അമ്പലവും അതിനടുപ്പിച്ചുള്ളൊരു കുളവുമാണിത്. കണ്ടോ, കിട്ടു ലൊക്കേഷനാണ്, സൂപ്പർ പറഞ്ഞാൽ അടിപൊളിയാണ്. കാണാനായിട്ട് ഭയങ്കര ലുക്കുള്ളൊരു സ്ഥലമാണിത്. ഗായ്സ്, ഇതാണ് നമ്മളെ കുമാരകോവിൽ. ഇത്രയും ഫേമസ് ആയിട്ടുള്ളത്. ഇത് വരാണ്ട വഴി നിങ്ങൾക്കറിയാമല്ലോ. കറക്റ്റായിട്ട് നമ്മളെ തിരുവനന്തപുരത്തിന് വരുവാണെങ്കിൽ നാറൂൽ ഹൈവേയിൽ കുമാരകോവിൽ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് ഉള്ളിലോട്ട് വന്നാൽ മതി. ഇതിൻ്റെ ഉള്ളി വരുന്ന വഴി തന്നെയാണ് നമ്മൾ പറഞ്ഞ് ഈ വള്ളിച്ചെന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഇത്. ബാക്കി ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വേറെ ദിവസം ചെയ്യാം. ഇപ്പോൾ അമ്പലം അടച്ചിട്ടേക്കുവാണ്. ഇതിവിടെ കന്യാകുമാരിക്കാരുടെ ഒരു ഹരമാണ്. രാവിലെ വന്ന് കുളിച്ച് ഇവിടെ വന്ന് തൊഴുകാന്നുള്ളത് വെളുപ്പിന്. സാറിന് അവിടെ എല്ലാവരും വരാനുണ്ട് ദൂരത്തിൽ നിന്ന്. രാവിലെ വന്ന് ഇവിടെ കുളിച്ചിട്ട് കാരണം അതേ ഒരു 6 മണി 7 മണിക്കൊക്കെ വരും. അന്ന് കുളിച്ചിട്ട് നേരെ പോയി അമ്പലത്തിൽ തൊഴുതു പോകുന്ന എല്ലാവരുടെ ഒരു ശീലമാണ്. അത്രയും കിടുവാണ് കാണുന്ന നമ്മുടെ സംഭവമല്ലേ. ഇതാണ് നമ്മളെ ഇവിടുത്തെ നൂറുൽ ഇസ്ലാം കോളേജ്. നൂറുൽ ഇസ്ലാം കോളേജ് എന്ന് പറയാൻ പറ്റില്ല, നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റിയാണ് കറക്റ്റായിട്ട് പറയുകയാണ്. നമുക്ക് ബോർഡ് കാണാൻ പറ്റും. ഇതൊരു കോളേജല്ല, നല്ല പ്രോപ്പർ യൂണിവേഴ്സിറ്റിയാണ്. ഒരുപാട് ഇവിടുത്തെ സ്റ്റുഡൻസും അവിടെ നമ്മളെ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും എല്ലാ സ്റ്റുഡൻസും ഒരുപാട് പഠിച്ചിറങ്ങിയ ഒരു പ്രശസ്തയായ ഒരു കോളേജാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്തൂടെയാണ് നമുക്ക് നമ്മൾ പോകുന്ന വള്ളിച്ചെന്നയിലോട്ട് പോകേണ്ട വഴി. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാൻ നേരം. നമ്മൾ കുറേ ദൂരം വണ്ടി ഓടിച്ച് വരുമ്പം ഇതേപോലത്തെ ഭയങ്കര തേരിയാണ്, ഭയങ്കര ഹൈറ്റിലോട്ട് നമ്മൾ വണ്ടി ഓടിച്ച് വരണം. ബൈക്ക് വരുന്നവർക്ക് കുഴപ്പമില്ല, ഏതാണ്ട് അവിടെ ഒരു അമ്പലമെന്തുണ്ട് അതുവരെ നമുക്ക് വണ്ടി പോകാൻ പറ്റും. നമുക്ക് അവിടെ പോയി നോക്കാം എന്താണെന്ന് വെച്ചാൽ. ഗായ്സ്, നമ്മളപ്പോൾ കറക്റ്റ് എക്സാക്ട് ലൊക്കേഷൻ എത്തിയിരിക്കുകയാണ്. എല്ലാവരും തീർച്ചയായിട്ടും നോക്കുക, നമ്മളെല്ലാം ഫുൾ മാസ്ക്, വണ്ടി തന്നെ സാനിറ്റൈസറും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ആരെങ്കിലും ഇറങ്ങിയാലും നല്ല സേഫ്റ്റി ആയിട്ട് പോവുക. അപ്പോൾ നമ്മൾ ആ ലൊക്കേഷൻ എത്തിക്കഴിഞ്ഞു. ഇത് ഇവിടെ നിങ്ങൾക്ക് വരുമ്പോൾ കറക്റ്റായിട്ട് ഒരു ഇത്രയും ആംബിയൻസ് ഉള്ളൊരു സ്ഥലം, ഇത്രയും ഒളിഞ്ഞ് കിടക്കുകയാണ്. എല്ലാവർക്കും കുമാരകോവിലൊക്കെ അറിയാം, പക്ഷേ ഇങ്ങനെ ഒരു സ്ഥലം അറിയില്ല. ഇപ്പോൾ പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ വഴി കുറച്ച് വെട്ടിത്തെളിച്ച് നമ്മൾ പോകേണ്ടി വരും. കുറച്ച് ദിവസം കൊണ്ട് ആൾക്കാർ അങ്ങോട്ട് പോകാറില്ല എന്ന് പറയുന്നു. അങ്ങോട്ട് കാണിച്ചു തരാം. ഈ മണ്ഡപത്തിൽ വന്ന് ഇവിടെ വണ്ടി നമ്മൾ പാർക്ക് ചെയ്തു. നമുക്കിനി എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ട് പോയി നോക്കാം. അതായത് നമ്മളപ്പോൾ ഇത് മലയാണ്, നമുക്ക് ഒരുപാട് മുള്ളും കാര്യങ്ങളൊക്കെ കുത്താൻ സാധ്യതയുണ്ട് വഴിയിൽ. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെയാണ് ലുങ്കി ഫ്രീ ആയിട്ട് വന്ന് കൊടുത്തിടുന്നത്. പിന്നെന്ന് വെച്ചാൽ ഫുൾ ഹാൻഡ് ഷർട്ടൊക്കെ ഇട്ട് വരുവാണെങ്കിൽ കുറച്ച് സേഫ്റ്റി ആക്കി, അല്ലെങ്കിൽ മുള്ളൊക്കെ പിടിച്ചു വലിക്കും. പിന്നെന്ന് വെച്ചാൽ ഇതാ ഉണ്ടോ, ഒരു ഗുഹാക്ഷേത്രം പോലെ ഇവിടെ ഉണ്ട്. നമുക്ക് അതിന് നേരെ അടുത്ത് അങ്ങോട്ട് പോയി കാണാം. കണ്ടോ ഗായ്സ്, കിടിലൊരു പാറ തുറന്നിട്ട് കിടിലൊരു പാറ തുറന്നിട്ട് അതിനകത്ത് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കൃഷിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇരിക്കുകയൊക്കെ ചെയ്യാം. ഇതൊരു ഗണപതി ക്ഷേത്രത്തോട് ചേർന്നിട്ടാണ്. നമ്മൾ ആ മണ്ഡപത്തിൻ്റെ അവിടെ വന്നിട്ട് കുറച്ച് മുകളിലോട്ട് വരുമ്പോൾ ഇവിടെ ചെറിയൊരു ഗണപതി ക്ഷേത്രം ഉണ്ട്. ഇവിടെ അതിൻ്റെ കൂടെ ചേർന്നിട്ടാണ് നമ്മൾ ഈ ഗുഹ ഇങ്ങനെ കുടഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഹോളി വാട്ടർഫാൾസ് എന്ന്. മുകളിൽ ഒരു വാട്ടർഫാൾസ് ഉണ്ട്, വള്ളിച്ചോന. അതിൻ്റെ കഥ നമുക്ക് അങ്ങോട്ട് വഴിയേ അറിയാം. അങ്ങോട്ട് ചെറുതായിട്ട് നടന്നു തുടങ്ങാം. ഗായ്സ്, ഇപ്പോൾ താഴെ ചോദിച്ചപ്പം അവർ മുകളിലോട്ട് പോകണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ കുറച്ച് വഴി കണ്ടുപിടിക്കാൻ റിസ്ക് ആയിരിക്കും എന്ന് പറഞ്ഞു. നമുക്ക് അവളോട് ബോർഡ് ഉണ്ടെന്ന് പറഞ്ഞു. അത് ആദ്യത്തെ കല്ലിൽ വള്ളിച്ചുനയിന്ന് ഒരു ആരോ മാർക്ക് മുകളിലോട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇതുവഴി പോയി നോക്കാം എങ്ങനെയാണെന്ന്. ഗായ്സ്, കണ്ടോ, ഒരാൾ പോലും ഇവിടെ നമുക്ക് ചോദിക്കാന്ന് പറഞ്ഞാൽ ഒരാൾ പോലും ഇല്ല. എവിടെയെങ്കിലും ഒരു കൽവെട്ടുകൾ വെച്ചാൽ നമുക്ക് ഇവിടെ പോകാൻ പറ്റുള്ളൂ. ഇതാണ്ട ഇത് കിട്ടിൽ ആംബിയൻസ് ആണ്. മൊത്തം കാട്ടിനകത്ത് നിൽക്കുന്ന ഒരു ഫീലുണ്ട് ഇവിടെ. അത്രയൊന്നുമല്ല, റോഡ് താഴെ തന്നെയാണ്. എന്നാലും കാണാനായിട്ട് നല്ലൊരു ഫീൽ. നമുക്ക് ഇനി മുകളിലോട്ട് ഇങ്ങനെ ഒന്ന് നോക്കാം.
ഗൈസ്, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഐതിഹ്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഐതിഹ്യങ്ങളെല്ലാം എഴുതപ്പെട്ടതാണ്. അപ്പോൾ എഴുതിയിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ തിരുമുരുകാറ്റുപ്പടൈ, ശിലപ്പതികാരം ഇങ്ങനെയൊക്കെയുള്ള കുറേ ബുക്കുകൾ എഴുതിയിട്ടുണ്ട്. അതിലെന്താണ് അവർ പറഞ്ഞിട്ടുള്ള, പഴയ തമിഴ് ബുക്കുകളാണ് അതിൽ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ, ഈ കണ്ണകി, നമ്മൾ ആറ്റയാൽ ക്ഷേത്രമായിട്ടുള്ള ആ ഭഗവതി, ആ കണ്ണകി കൊണ്ട് കോവലൻ്റെ ഇങ്ങനെ മരണത്തിൻ്റെ ആ ദേഷ്യം തീർക്കാനായിട്ട് മധുര പോയി ആ രാജ്യം അഴിച്ച ശേഷം ഇങ്ങോട്ട് വരാൻ നേരത്ത് ഈ പ്രദേശത്തുള്ളവർ, അയ്യോ ഇത് ഏതാണ് ഈ ദേവി, നമ്മളെ വള്ളിയെപ്പോലെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിലെഴുതിയിട്ടുണ്ട്, ശിലപ്പതികാരത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വള്ളി എന്ന് പറയുമ്പം ഇവിടെ ആയിരുന്നു വള്ളിയുടെ ഉത്ഭവം, വള്ളി ഇവിടെയാണ് ജനിച്ചു വളർന്നതെന്നൊക്കെയാണ് ഇവിടെ നമ്മൾ പറയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ആ വള്ളി കുളിച്ച ഫാൾസും ഒക്കെ, നമുക്ക് വെള്ളം ഉണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് മോളിൽ പോയിട്ട് ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് കാണാം. അടിപൊളിയാണ്, കിട്ടു ലൊക്കേഷനാണ്. നമ്മളിവിടുത്തെ ചങ്കുപടിയൊക്കെ വരണമെങ്കിൽ ഇതുപോലത്തെ സ്ഥലങ്ങളിൽ വരിക. വളരെ ആരും അറിയാത്ത, വളരെ സൈലൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്, കിടുവാണ്. ഇതുപോലത്തെ സൈൻ ബോർഡ്സ് അവിടെ, സൈൻ ബോർഡ്സ് നല്ല പാറകൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് നോക്കി നോക്കി നിങ്ങൾ വരുമോ, വരികയാണെങ്കിൽ അല്ലെങ്കിൽ തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ആരും ചോദിക്കാൻ പോലും ആളുണ്ടാവില്ല. പിന്നെ വെള്ളം അതുപോലെ തന്നെ കഴിക്കാൻ കൂടെ കൊണ്ടുവരും, ഞങ്ങൾ കൊണ്ടുവന്നിട്ടില്ല, നല്ല ദാഹമുണ്ട് പക്ഷേ. അപ്പോൾ എന്തെങ്കിലും കൂടെ കീപ്പ് ചെയ്യുക, വയസ്സായവർ വരുവാണെങ്കിൽ സൂക്ഷിച്ച് വരിക. സംഗതി പൊളിയാണ് കേട്ടാ. ഇതിപ്പോ നമുക്ക് മുണ്ടൊക്കെ ഇങ്ങനെ മടക്കി കുത്തിയാലേ മോളിൽ കയറാൻ പറ്റും. ഗായ്സ്, ഇത് ഇവിടുത്തെ നമ്മളൊരു വ്യൂ പോയിന്റ് ആണ്. ഇവിടെ നിന്ന് ഏതാണ്ട് താഴെയുള്ള നമ്മൾ ആ കോളേജിൻ്റെ ബിൽഡിംഗ് ഒക്കെ ചെറുതായിട്ട് കാണുന്നുണ്ട് നമ്മൾ മോളിൽ കയറിയ ശേഷം. അതുമാത്രമല്ല, ഏതാണ്ട് നാറുപോലെ ആ ടൗണിൻ്റെ അങ്ങ് വരെ. പക്ഷേ നമുക്ക് ഭയങ്കര വെയിലാണ്, നമ്മളിപ്പോൾ ഉച്ച സമയത്താണ് വന്നത് ഇവിടെ, അതുകൊണ്ട് ദാഹവും കൂടുതലാണ്, വെയിലും ഉണ്ട്. എന്നാലും നിങ്ങൾക്ക് പറ്റുന്നിടത്തോളം നമ്മളിവിടെ കാണിക്കുന്നുണ്ട്. ഗായ്സ്, അപ്പോൾ നമ്മൾ മോളിലെത്തിക്കഴിഞ്ഞു. സൂപ്പർ കേട്ടോ, കിട്ടു. നമ്മൾ വിചാരിച്ചതിനെക്കാട്ടിലും അടിപൊളി. നമുക്കിവിടെ ആദ്യം ദൈവങ്ങളുണ്ട്, ഗണപതിയും മുരുകനും ദേവിയുടെ പടമൊക്കെ ഇവിടെ ഇങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ട്. അതിൻ്റെ വീട്ടിൽ കാണിക്കൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് അകത്ത് കയറി നോക്കാം എങ്ങനെയുണ്ടെന്ന്. അടിപൊളി കേട്ടോ, ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല, പക്ഷെ സൂപ്പറാണ് അകത്ത് കാണാനായിട്ട്. കിട്ടു ഗായ്സ്, ഇവിടെ നോക്കിയാൽ അറിയാം, നല്ലൊരു കിട്ടു പാറക്കൂട്ടൊക്കെ ഉണ്ട് ഇവിടെ ഫുള്ളും. നമ്മളിനി കുളിക്കാൻ പോവുകയാണ്, കാര്യം ഇവിടെ സ്ഥലം കാണിച്ചു തരാം. നല്ലൊരു കിട്ടിലും പാറക്കൂട്ട്, ഭയങ്കര ഒരു ആംബിയൻസ് ആണ് ഇവിടെ കാണാനായിട്ട്. അതിൻ്റെ താഴെയാണ് അതിൻ്റെ അകത്തൊരു ഗുഹ പോലെ, നമുക്ക് അതിനകത്തോട്ട് പോകാൻ. നമ്മളങ്ങനെ അകത്തോട്ട് പോവുകയാണ്, ഇവിടെ വന്നു ചേട്ടാ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. അകത്തോട്ട് അരുവി അകത്താണ്, ഇതിനകത്തൂടാണ് നമ്മൾ പോകണം. ഇവിടെ എല്ലാം വെള്ളമാണ് ടോട്ടലി. അപ്പൊ ഇതിൽ കൂടെ നമ്മൾ നടന്നു പോകണം. കുഴിയുണ്ടോ എന്ന് എനിക്ക് അറിയില്ല, നമുക്ക് നടന്നു നോക്കാം എങ്ങനെയാണെന്ന് വെച്ചാൽ. ഇനി ഫ്രണ്ടിലോട്ട് നിങ്ങൾ കാണിച്ച അകത്ത് പോയിട്ട് അടിപൊളിയാണ്. നല്ല ഇരുട്ടാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നറിയില്ല. അതുപോലെ എന്റെ വേണ്ടോ, വയറിന്റെ ഇതുവരെ വെള്ളമുണ്ട് ഇവിടെ തന്നെ. അങ്ങോട്ട് പോയി നോക്കാം എങ്ങനെയാണെന്ന്. നമ്മൾ അവിടെ നിന്ന്
കുളിച്ചു കഴിഞ്ഞപ്പം അതിൻ്റെ ഉൾഫം എവിടെയാണെന്ന് നോക്കാൻ വേണ്ടി, കാരണം ഭയങ്കര വെള്ളതാകും, വെള്ളം എടുത്തില്ല. ഇവിടെ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും വെള്ളം കൊണ്ടുവരുവാ. അപ്പൊ ഇത് നല്ല ക്ലീൻ ആയിട്ട് മോളിൽ നിന്ന് വരുന്നോ ചെക്ക് ചെയ്യാൻ വേണ്ടി മോൾ ഭാഗത്ത് കയറി. മോളി കണ്ടപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ഓടൽ പോലെ വരുന്നുണ്ട്. മോളിൽ നല്ല തെളിഞ്ഞാണ് വരുന്നത്. അപ്പൊ ഇതാണ് അതിന്റെ നമുക്ക് വരാൻ പറ്റുന്ന അളവിലുള്ളത്. ഇതിന്റെ മുകളിൽ സ്ഥലമുണ്ട്, മോളിൽ മലയാണ്, വെളിമലയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ്. മരം കണ്ടോ, വലിയൊരു മരം ഇവിടെ നിൽക്കുന്നുണ്ട്. സംഭവം വെച്ചാൽ ഇത് പാറയുടെ ഇടയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇത് ദൈവവൃക്ഷം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്തോ ചരിത്രം ഇതിൽ ഉറങ്ങുന്നുണ്ട് ഭയങ്കരമായിട്ട്. അപ്പം അതുകൊണ്ട് പുണ്യതീർത്ഥം ആയതുകൊണ്ട് അതിനെ സംബന്ധിച്ചുള്ള സ്ഥലങ്ങളാണ്. അപ്പം നമുക്കിവിടെ കുളിയെ കഴിഞ്ഞ് നമുക്ക് നേരെ താഴോട്ട് ഇറങ്ങാം. ഗായ്സ്, അപ്പോൾ നമ്മൾ കയറി സ്ഥലത്ത് തന്നെ തിരിച്ച് ആ പാറയിൽ അവിടെ തന്നെ നമ്മൾ വന്ന് ചേർന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ എപ്പിസോഡ് ഇവിടെ ഫിനിഷ് ചെയ്യണം. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക ഉറപ്പായിട്ടും. കാരണം എന്താണെന്ന് അറിയില്ല, കഴിഞ്ഞ എപ്പിസോഡുകളിൽ ഒന്ന് രണ്ട് വ്യൂ കുറവുണ്ട്. കാരണം എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് പോകുന്നില്ല എന്നൊരു ചെറിയ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ എല്ലാവരും തന്നെ ലൈക്ക് ബട്ടൺ അടിച്ച് ഒന്നും കൂടെ ഒന്ന് പ്രോത്സാഹിപ്പിച്ച് തരിക. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഈ എപ്പിസോഡ് സൈൻ ഓഫ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണാം. ടിൽ ദെൻ, ഗുഡ് ബൈ ഫ്രോം രജിത്ത് തമ്പി ഡുബുക്കോ.